2023 മാരുതി സുസുക്കി ജിമ്നി ഷോറൂമിൽ നിന്ന് ആക്സസറീസ് ചെയ്തിരിക്കുന്ന മാരുതി സുസുക്കി ജിമ്നിയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ആക്സസറീസ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. എന്തെല്ലാം ആക്സസറീസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുക ഈ ബമ്പർ ഗാർണിഷാണ്. ഈ ഒരു പീസ് ബെമ്പർ ഗാർണിഷ് ആക്സസറി ആയിട്ട് വരുന്നതാണ്. ആക്സസറീസിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടില്ല. താഴെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കിറ്റ് പ്ലേറ്റ് കാണാൻ പറ്റും. കാര്യം ഒരു സിൽവർ ലുക്ക് തരുന്നുണ്ടെങ്കിലും ഒരു ഫൈബർ പീസ് തന്നെയാണ്. പക്ഷേ വണ്ടിയുടെ ഫ്രണ്ടിൽ നല്ലൊരു ലുക്ക് തരാനത് സഹായിക്കുന്നുണ്ട് സ്കിറ്റ് പ്ലേറ്റ്. ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ ഈ കാണിച്ചിരിക്കുന്ന സൈഡ് ഫെൻഡർ ഗാർണിഷാണ്. ഇതും ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ സിൽവർ പീസ്. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ടയർ ഷോറൂമിൽ നിന്ന് നല്ല പുറത്തുനിന്ന് അപ്സൈസ് ചെയ്തിരിക്കുന്നതാണ്. സ്റ്റോക്ക് ടയർ വരുന്നത് 195 സെഷനാണ്. പക്ഷേ വണ്ടിയുടെ 215 സെഷനിലേക്ക് ടയർ മാറ്റിയിട്ടുണ്ട്. സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക മിററും ആക്സസറി ചെയ്തിരിക്കുന്നതാണ്. ഇത് മിറർ ഗാർണിഷ് എന്നുള്ള രീതിയിൽ ആക്സസറി ആയിട്ട് വരുന്നു. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കരിയർ വരുന്നുണ്ട്. ഇതും ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കരിയർ തന്നെയാണ്. ഈ സൈസ് കരിയർ ഞാൻ ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നത് പലവരും SX4 ചെയ്തിരിക്കുന്നതായിട്ടാണ്. സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഡോർ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അത് ജിമ്മിയുടെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് പീസായിട്ടാണ് വരുന്നത് ആ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സൈഡ് ഫെൻഡേഴ്സിൻ്റെ ഒരു പീസ് വീണ്ടും കാണാൻ പറ്റും. ഇത് ഫ്രണ്ട് സൈഡ് ഫെൻഡേഴ്സ്, ബാക്ക് സൈഡ് ഫെൻഡേഴ്സ് എന്നുള്ള രീതിയിലുള്ള ആക്സസറിയാണ്. പിന്നെ വരുന്നത് സ്പെയർ ടയറിന് കവർ വന്നിരിക്കുന്നതാണ്. അത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് വണ്ടിക്ക് തരുന്നുണ്ട്. ഒരു ഫുൾ ബ്ലാക്കിഷ് കളറിൽ നടുക്ക് സുസുക്കിയുടെ ലോഗോ, സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു സിൽവർ കളറിലൊക്കെ ആയിട്ട്. ഇതാണ് പുറത്തുനിന്ന് വണ്ടിക്ക് ചെയ്തിരിക്കുന്ന ആക്സസറി. പിന്നെ ഇവിടെ റെയിൻ ഗാർഡ് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിൽവറിൻ സൈഡ് കാര്യങ്ങളൊന്നുമില്ല, നോർമൽ റെയിൻ ഗാർഡാണ് ചെയ്തിരിക്കുന്നത്. ഈ മഡ് ഫ്ലാപ്പ് കാര്യങ്ങളെല്ലാം ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇൻറ്റീരിയർ ആക്സസറീസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുക ഡോർ ഹാൻഡിലിന് ഒരു കവർ പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇത് ആക്സസറിയുടെ വരുന്നതാണ്. പിന്നെ ജിമ്നി എന്നുള്ള സ്റ്റീൽ ഗാർഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇലുമിനേറ്റഡ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതും ആക്സസറിയായിട്ട് വരുന്നതാണ്. പിന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ജിമ്നിയുടെ ലോഗോ കാര്യങ്ങളുള്ള ഒരു 3D മാറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഇതാണ് അകത്ത് ചെയ്തിരിക്കുന്ന ആക്സസറീസ്. ഈ കാണിച്ചിരിക്കുന്ന ഡോർ ഹാൻഡിലുള്ള കവർ 4 ഡോറിലും വരുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലുള്ള ഈ ഹാൻഡിലുമേയും കാണാനായിട്ട് പറ്റും. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയുള്ള സീറ്റ് കവറാണ് ചെയ്തിരിക്കുന്നത്. ജിമ്നിയുടെ നെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ലെതർ ഫിനിഷൊക്കെ തരുന്നുണ്ട്. ഇത് 6 എയർ ബാഗുള്ള വണ്ടി ആയതുകൊണ്ട് സൈഡിൽ സീറ്റ് എയർ ബാഗ്സ് ഉണ്ട്. ഇതിന് കർട്ടൻ എയർ ബാഗ്സ് പോലെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ടൈപ്പിലുള്ളൊരു സീറ്റ് കവർ ചെയ്തിരിക്കുന്നത്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കവേർഡ് ആയിട്ടുള്ള സീറ്റ് കവർ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇതാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്ന ആക്സസറീസ്. വേറെ കുറച്ചധികം ആക്സസറീസ് വണ്ടിയിൽ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ വന്നിട്ടില്ല. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആക്സസറീസ് വെച്ച് ചെയ്തിരിക്കുന്ന നിരക്കാൻ പോകുന്നൊരു വണ്ടിയാണ് ഇത്.